പ്രിയമുള്ള സഹോദരിമാരെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരു പുതിയ സംരംഭത്തിൻ്റെ ഏരിയയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓൺലൈനിലൂടെ ജീവിതം പഠിക്കുകയാണ്. ലോക്ക്ഡൗണും കോവിഡ് കാലമൊക്കെ തുടങ്ങിയപ്പോൾ കുറേ ആളുകൾ ഇത് ശീലിച്ചിട്ടുണ്ട്. അധ്യാപികമാരും രക്ഷാകർത്താക്കളും, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സംരംഭവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഗതികളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊരു വേറിട്ട സംരംഭമാണ്. നമ്മൾ ഇതിലൂടെ ഒരുപാട് വിഷയങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം പാരൻറ്റിങ് എന്നതാണ്. കുട്ടികളെ വളർത്തുക എന്ന അതിപ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ വളരെ ഹ്രസ്വമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കുട്ടികളെ പരിപാലിക്കുക എന്നത് ഇന്ന് ലോക്ക്ഡൗൺ ആയതോടുകൂടി, അല്ലെങ്കിൽ കുട്ടികളും നമ്മളും എല്ലാവരും വീട്ടിലായപ്പോൾ കൂടുതൽ സങ്കീർണമായിട്ടുണ്ട് എന്ന് പലരിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. സാധാരണ രീതിയിൽ കുട്ടികൾ രാവിലെ എഴുന്നേറ്റു, മദ്രസയിലേക്ക് പോകും, പിന്നീട് ഉടൻ തന്നെ തിരിച്ചു വന്ന് സ്കൂളിലേക്കും പോകും. 5 മണിക്കോ 6 മണിക്കോ ഒക്കെ അവരെ കൈകാര്യം ചെയ്താൽ മതി. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് 24 മണിക്കൂറും നമ്മുടെ കൂടെയാണ് കുട്ടികൾ. അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ നമ്മൾ കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും കൂടുതൽ സംഗതികൾ തിരിച്ചറിയുകയും ചെയ്യാതിരുന്നാൽ അബദ്ധം വരും എന്നത് തീർച്ചയാണ്. നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട്, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ കുട്ടിയിൽ പാകപ്പിഴവ് വന്നുകൂടാ. പാരൻറ്റിങ്ങിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കുന്ന 2 പ്രയാസങ്ങൾ, 1 അറിവില്ലായ്മയും 2 അശ്രദ്ധയുമാണ്. എന്താണ് അറിവില്ലായ്മ? അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്താനങ്ങൾ വിവാഹം എന്ന ഏറ്റവും ബലിഷ്ഠമായ കരാറിലൂടെ ഭാര്യയും ഭർത്താവും ഒന്നായി 2 പ്രദേശങ്ങളിൽ എവിടെയോ താമസിച്ചിരുന്ന 2 പേർ, പരിചയമില്ലാത്ത, കാണുകയോ കേൾക്കുകയോ ഒരു രൂപത്തിലും അറിയാത്ത 2 ആളുകൾ, നമ്മൾ ഭാര്യയും ഭർത്താക്കന്മാരുമായി. അതിലൂടെ നമ്മൾ സന്താനങ്ങൾ നമുക്ക് ദാനമായി ലഭിച്ചു. അപ്പോൾ ഈ സന്താനങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തിനാണ് വിവാഹം കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത് എന്താണ് എന്നുള്ള അറിവില്ലായ്മ. അതിലേറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സന്താനങ്ങൾ തന്നെയാണല്ലോ. പിന്നെ അശ്രദ്ധയും. അശ്രദ്ധ ഉണ്ടാവാൻ കാരണം ഒരുപക്ഷേ രക്ഷിതാക്കൾ ദൂരെ ജോലിക്ക് പോകുന്നവരായതുകൊണ്ടോ പ്രവാസികളായതുകൊണ്ടോ ഉമ്മമാരെ തന്നെയായിരിക്കും ഉപ്പയുടെയും അല്ലെങ്കിൽ ബാപ്പയുടെയും കൂടി ജോലി ചെയ്യേണ്ടി വരിക. ഈ ഒരൊക്കെ ഘട്ടത്തിൽ സങ്കീർണമായ മാനസിക സംഘർഷവും പ്രയാസവും നേരിടുന്നതിനിടയിൽ വളരെ ചുരുങ്ങിയ രൂപത്തിൽ എങ്ങനെ നമുക്ക് ഈ കുട്ടികളെ കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ചില ആമുഖങ്ങളാണ് നമ്മൾ ഈ പ്രഭാഷണത്തിലൂടെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുട്ടിയെ നമ്മൾ തസ്കിയത്ത് ചെയ്ത് പാകപ്പെടുത്തി ഒരു സമ്പൂർണനായ സൃഷ്ടിയാക്കി മാറ്റുക എന്നുള്ള കർമ്മം ചെയ്യാൻ അള്ളാഹുവിൽ നിന്ന് ഏറ്റെടുത്തവരാണ്. അതൊരു ഉത്തരവാദിത്തമാണ്. ആ ബോധം നമുക്കുണ്ടാവുക. ഏതാണ് ഉത്തരവാദിത്തം? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. മുത്തുനബി നമ്മളോട് പറഞ്ഞു, ഇന്നല്ലാഹ സാഇലുൻ അൻ കുല്ലി റഅയ്യ, എല്ലാത്തിനെക്കുറിച്ചും ചോദിക്കും. ഹഫിള അംലയ്യ, എല്ലാത്തിനെക്കുറിച്ചും ചോദിക്കുമ്പോൾ അത് പാലിച്ചോ അല്ല നഷ്ടപ്പെടുത്തിയോ? ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറഞ്ഞാൽ മതിയോ? ഇതൊരു അമാനത്താണ്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അൽ ഔലാദു അനാമത്തുൻ, അൽ ഔലാദു അമാനത്തുൻ ഇൻദൽ വാലിദൈ. മാതാപിതാക്കളുടെ അടുത്ത് അള്ളാഹു നൽകിയ വലിയൊരു അമാനത്താണ് സന്താനങ്ങൾ. അതുകൊണ്ട് തന്നെ സന്താനങ്ങളെ, കുട്ടികളെ, നമുക്ക് കിട്ടിയ പളുങ്കുപാത്രങ്ങളെപ്പോലെ കിട്ടിയ ഈ സ്ഥാനമായി കിട്ടിയ കുട്ടികളെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സമൂഹത്തിന് വേണ്ടപ്പെട്ടവരായി, മാതാപിതാക്കൾക്ക് വേണ്ടപ്പെട്ടവരായി, നാടിനും നാട്ടുകാർക്കും ഗുണമുള്ളവരായി മാറാൻ അതൊരു ത്യാഗപൂർണമായ ഒരു കലയായി സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കാനുള്ള പാകമായ അവസ്ഥ നമ്മൾ മാറുക എന്നത് വളരെ പ്രധാനമാണ്. തസ്കിയത്ത് അല്ലെങ്കിൽ ഇർഷാദ്, ദഅവത്ത്, തഅലീം എന്നൊക്കെ അർത്ഥമുണ്ട് തർബിയത്ത് എന്ന വാക്കിന്. തർബിയത്താണല്ലോ പാരൻറ്റിങ്ങിൻ്റെ അറബി വാചകം.
അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നു, എഡ്യൂക്കേറ്റ് നൽകുന്നു, വിദ്യാഭ്യാസം നൽകുന്നു കുട്ടികൾക്ക് ആവശ്യമായ ജീവിത ഗുണപാഠങ്ങൾ. കുട്ടികൾക്ക് ഇർഷാദാത്ത് നൽകുന്നു, ഗൈഡ് ലൈൻസ് നൽകുന്നു, കുട്ടികളെ നല്ല കാര്യങ്ങളിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നു. ഇതൊക്കെയാണ് പാരൻറ്റിങ് എന്ന വാചകത്തിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രക്ഷാകർത്തൃത്വം എന്നാണ് മലയാളത്തിൽ അതിന് പറയുന്ന വാചകം. അത് വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ്, കുട്ടിയെ രക്ഷിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. കുട്ടിയുടെ മാനസികമായ, ശാരീരികമായ, പഠന സംബന്ധിയായ വിഷമങ്ങളിൽ നിന്ന് കുട്ടിയെ സഹായിക്കുകയും കുട്ടിയെ രക്ഷപ്പെടുത്തിയെടുക്കുകയും ചെയ്യുന്ന അതിസങ്കീർണമായ ഒരു സംഗതിയെ സന്തോഷമുള്ള ഒരു കലയായി ഏറ്റെടുക്കാൻ ഉമ്മമാർ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക എന്നതാണ് നമ്മളിതിലൂടെ ലക്ഷ്യമാക്കുന്നത്. ഇവിടെ വിത്ത് ഗുണം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു വിത്ത് നന്നായാൽ ആ വിത്തിലൂടെ മുളച്ചു വരുന്ന തൈകൾ നന്നായി വരും. അതേപോലെ പ്രധാനമാണ് വളർത്തുഗുണം. വിത്തുഗുണം പോലെ തന്നെ വളർത്തുഗുണവും പ്രധാനമാണ്. അപ്പോൾ വളർത്തുന്നത് വളരുന്നത് രണ്ടുമുണ്ട്. ഒരു വാഴ നമ്മൾ നട്ടു, ആ വാഴ സ്വമേധയാ വളർന്നു വരും. നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും കിട്ടുന്ന മഴ കൊണ്ടോ കിട്ടുന്ന വളം കൊണ്ടോ ഒക്കെ അതങ്ങ് വളർന്നു വരും. പക്ഷേ വളർത്തുകയാണെങ്കിൽ ആവശ്യമായ വെള്ളം, ആവശ്യമായ വളം, ആവശ്യമായ എല്ലാം ചേർത്ത് കൊടുത്തുകൊണ്ട്, ആവശ്യമായ സമയത്ത് ചേർത്ത് കൊടുത്തുകൊണ്ട്, ആവശ്യമായ രൂപത്തിൽ ആ മണ്ണിനെ പാകപ്പെടുത്തിക്കൊണ്ട്, ആവശ്യമായ രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആ വാഴ വളർന്നു വരുമ്പോൾ നല്ലൊരു കർഷകനായി ആ വാഴ നട്ടയാളും ആയി മാറും. അതേപോലെ നമുക്ക് ആവശ്യമായ കുട്ടി ഉണ്ടാകുന്നത് പോലും പ്രധാനമാണ്. ചില ആളുകൾ, ഇപ്പോഴത്തെ പുതിയ അണു കുടുംബത്തിലൊക്കെ ചില ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്, എൻ്റെ ഭാര്യ ഗർഭിണിയായിപ്പോയി ഉസ്താദെ, അല്ലെ ഞാൻ തന്നെ ഗർഭിണിയായി എന്ന് സഹോദരിമാർ, നമ്മൾ ശിഷ്യകളൊക്കെ ചോദിക്കും, എന്ത് ചെയ്യും, ഇപ്പോൾ വേണ്ടിയില്ലായിരുന്നു. പക്ഷേ ഈ സന്ദർഭത്തിൽ പോലും ആ ഒരു ചിന്ത പോലും അതിപ്രധാനമാണ് എന്നാണ് പാരൻറ്റിങ്ങിൻ്റെ അതിപ്രധാനപ്പെട്ട ഒരു സംഗതി. അതിനും പിറകിലേക്ക് പോകേണ്ട ഒരുപാട് സംഗതിയുണ്ട്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത അധ്യാപനങ്ങളുടെ പിറകിൽ നിന്നുകൊണ്ട് മഹാന്മാർ പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യമുണ്ട്. കുട്ടി നല്ലവനായി വളരാൻ, നമ്മുടെ കുട്ടികൾ ഏറ്റവും നല്ലവനായി വളർന്നു വരാൻ എന്തു ചെയ്യണം? ഏറ്റവും പ്രധാനപ്പെട്ടത്, നീ നിൻ്റെ കുട്ടിക്ക് വേണ്ടി നല്ലൊരു ഉമ്മയെ സെലക്ട് ചെയ്യണം. നിൻ്റെ കുട്ടിയുടെ ഉമ്മ നന്നായിരിക്കണം. അതിപ്പോൾ നിങ്ങളാണ് കുട്ടികളുടെ ഉമ്മ. ഇനി നിങ്ങളെ പുതിയ സെലക്ഷൻ നടത്തുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, സെലക്ട് ചെയ്യപ്പെട്ട നമ്മൾ കൂടുതൽ നന്നായി മാറുക. രണ്ടാമത്തേത്, കുട്ടിയുടെ സംസ്കാരം, അദബ് നന്നാക്കി കൊടുക്കുക. കുട്ടിയുടെ ചുറ്റുപാടുകൾ നന്നാക്കി കൊടുക്കുക. കുട്ടിയുടെ പേര് നല്ല പേരിട്ട് കൊടുക്കുക. ഇത് മൂന്നും പ്രധാനമാണ്. ഇത് അതിപ്രധാനപ്പെട്ട മൂന്ന് സംഗതികളാണ്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. ഒന്ന്, നീ നിൻ്റെ കുട്ടിക്ക് വേണ്ടി നല്ല ഉമ്മയെ നീ സെലക്ട് ചെയ്യണം. നീ നിൻ്റെ കുട്ടിക്ക് വേണ്ടി നല്ല സാഹചര്യത്തെ നീ സെലക്ട് ചെയ്യണം. നീ നിൻ്റെ കുട്ടിക്ക് വേണ്ടി നല്ല പേര് നൽകണം. മഹാന്മാരുടെയും അമ്പിയാക്കൾ, ഔലിയാക്കൾ, മുത്തഖീങ്ങൾ, സാദാത്തീങ്ങൾ, മഹത്തുക്കളായ ആളുകളുടെ പേരുകൾ കുട്ടികൾക്ക് നടക്കുന്നത് അവരുടെ ബറക്കത്തുണ്ടാവാൻ കാരണമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പേര് നന്നാവുക, കുട്ടിയുടെ സാഹചര്യങ്ങളെ നന്നാക്കുക, കുട്ടിക്ക് വരുന്ന ഉമ്മ നന്നാവുക. അപ്പോൾ വന്ന നമ്മൾ ഉമ്മമാർ ഈ കരയുന്ന നല്ല പാഠങ്ങളെ ജീവിതത്തോട് ചേർത്ത് വെച്ച് കുട്ടികളോട് പെരുമാറുമ്പോൾ നമ്മളുടെ കുട്ടികൾ വളരെ നല്ല കുട്ടികളായി മാറും എന്ന് എനിക്കും നിങ്ങൾക്കും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ബോധ്യപ്പെട്ട ഒരു അറിവാണ്. ഏതാ ചുറ്റുപാടുകൾ? ഞാനൊരു ഉദാഹരണം പറയാം. പരുന്തിൻ്റെ കുഞ്ഞ് ഭക്ഷണമായി സ്വീകരിക്കുന്നത് സർപ്പക്കുഞ്ഞുങ്ങളെയായിരിക്കും. പരുന്തിൻ്റെ കുഞ്ഞിൻ്റെ ഭക്ഷണം സർപ്പക്കുഞ്ഞുങ്ങളാണ്. അതേ പക്ഷിവർഗത്തിൽപ്പെട്ട നമ്മുടെ വീട്ടിൽ വളരുന്ന കോഴിക്കുഞ്ഞ്, കോഴിക്കുഞ്ഞിൻ്റെ ഭക്ഷണം മണ്ണിരകളാണ്, കുഞ്ഞു മണ്ണിരകളാണ്. ഇതാണ് ആ സാഹചര്യം. അപ്പോൾ ഒരാളുടെ സാഹചര്യം എന്താണോ, അയാൾ എവിടേക്ക് വളരുന്നോ, എവിടേക്ക് ആയിട്ടാണോ അയാൾ വളർന്നു വരുന്നത്, അതിനനുസരിച്ചാണ് അയാൾ കഴിക്കുന്ന ഭക്ഷണം പോലും.
സിംഹക്കൂട്ടിൽ അകപ്പെട്ട ആട്ട് അല്ല ആടിൻ്റെ കൂടെ അകപ്പെട്ടു ആട്ടിൻപറ്റത്തിൽ അകപ്പെട്ടു പോയ സിംഹത്തിൻ്റെ കഥ കേട്ടിട്ടുണ്ട് നമ്മൾ. ഒരു സിംഹം ആട്ടിൻപറ്റത്തിലേക്ക് ചാടി വീഴുകയാണ്. ആട്ടിൻപറ്റത്തിലേക്ക് ചാടി വീഴുന്ന സിംഹം ഗർഭിണിയായിരുന്നു, പൂർണ്ണ ഗർഭിണിയായിരുന്നു. ആ ഗർഭിണിയായ സിംഹം ചാടി വീണപ്പോൾ ആ വീഴ്ചയുടെ ആഘാതത്തിൽ ചത്തുപോയി, പ്രസവം നടക്കുകയും ചെയ്തു. പിന്നീട് ഈ സിംഹക്കുഞ്ഞ് വളരുന്നത് മുഴുവനായും ആട്ടിൻപറ്റത്തോടൊപ്പം. അപ്പോൾ അത് കഴിക്കുന്നത് എന്തായിരിക്കും? സിംഹക്കുഞ്ഞ് ഭക്ഷിക്കേണ്ടത് നല്ല ചൂടുള്ള ഇറച്ചിയാണ്, ജീവികളുടെ ഇറച്ചി. പക്ഷേ ഇത് കഴിക്കുന്നത് നല്ല പുല്ലുകളാണ്. പുല്ലുകൾ മേഞ്ഞു നടക്കുന്ന സിംഹക്കൂട്ടിയെ മറ്റൊരു സിംഹം കാണുന്നതാണ് കഥ. ആ സിംഹം ഈ കുഞ്ഞു സിംഹത്തെ, സിംഹക്കുട്ടിയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ഒരു വെള്ളക്കെട്ടിനെ അടുത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് കുഞ്ഞിനോട്, ഈ സിംഹത്തോട് പറയുന്നുണ്ട്, ഈ കുഞ്ഞു സിംഹത്തോട് പറഞ്ഞു കൊടുക്കുക, നോക്ക്, നീ നിൻ്റെ ചുറ്റുപാടിലേക്ക് നോക്കുക, നിനക്ക് ജടയുണ്ട്, നീ ആടല്ല, നിനക്ക് ജടയുള്ളയാളാണ്, കണ്ടോ, നിനക്ക് കൂർത്ത് മൂർത്ത് നല്ല പല്ലുകളുണ്ട്, നിൻ്റെ മുഖം കണ്ടോ, ആടിൻ്റെ മുഖം പോലെയല്ല, വട്ടമുഖം, വലിയ മുഖമാണ് നിൻ്റേത്. അങ്ങനെ ഒരു തിരിച്ചറിവ് ആ ആട്ടിൻ കുഞ്ഞിന് കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു തിരിച്ചറിവ് എനിക്ക് നിങ്ങൾക്കും ഉണ്ടാവുക. എന്താ തിരിച്ചറിവ്? എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും കുഞ്ഞുങ്ങൾ അള്ളാഹുവിൻ്റെ ദാനമായി കിട്ടിയതാണ്. ദാനമായി തന്ന ഈ വലിയ സമ്പാദ്യത്തെ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലാവണം. അള്ളാഹു വളരെയധികം ആഗ്രഹിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അള്ളാഹു നമ്മളോട്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ആ നല്ല മാർഗത്തിലേക്ക് അവരെത്തിച്ചേരണം. അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും പാരൻറ്റിങ് രീതികൾ വിശുദ്ധ ഖുർആനിലുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബി ഹബ്ലി മിന സ്വാലിഹീൻ, അള്ളാഹു എനിക്ക് നീ സ്വാലിഹീങ്ങളെ ദാനമായി നൽകണം. അള്ളാഹു കൊടുത്തല്ലോ. അപ്പോൾ പ്രാർത്ഥന അതിപ്രധാനമാണ്. ദാനമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദാനമായി ചോദിച്ചപ്പോൾ ഇസ്ഹാഖ് നബിയെ കൊടുത്തു, ഇബ്രാഹിം നബിയെ കൊടുത്തു. ഇസ്ഹാഖ് നബി എന്ന മഹാ പ്രവാചകൻ്റെ പരമ്പരയിലൂടെ നിരവധി, ഒട്ടനവധി പ്രവാചകരായ ആളുകൾ തന്നെയും കടന്നു വന്നു. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയിലൂടെ നമ്മുടെ ഹബീബ് മുത്ത റസൂൽ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കടന്നു വന്നു. അപ്പോൾ ആ ഉപ്പയുടെ ദുആ, ഉമ്മയുടെ ദുആ അതിപ്രധാനമാണ്. അപ്പോൾ എന്താണോ ലക്ഷ്യം വെച്ചത്, ആ ലക്ഷ്യത്തിലേക്ക് അവരെ പാകപ്പെടുത്തി. പാകമായതുകൊണ്ടാണല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിലിനോട് ചോദിക്കുന്നുണ്ട്, അലൈഹിമുസ്സലാം, ഉപ്പ മകനോട് ചോദിക്കുകയാണ്, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, അതിൽ നിന്നെ അറുക്കുന്നതാണുള്ളത്, നിനക്ക് സമ്മതമാണ്? അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ കൃത്യമായ മറുപടി തരാമാകുന്ന രൂപത്തിൽ ആ കുട്ടിയെ വളർത്തിയത് കൊണ്ടാണല്ലോ ആ കുട്ടി പറഞ്ഞ അബതിഫ് അൽമാത്ത് ഉമർ, ഉപ്പ നിങ്ങൾ ചെയ്തോളൂ, നിങ്ങളോട് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തോളൂ, എനിക്ക് പ്രയാസമൊന്നുമില്ല എന്ന് പറഞ്ഞത്. അമ്പിയാക്കളുടെ നിരവധി, ഒട്ടനവധി ചരിത്രങ്ങൾ ഖുർആനിലുണ്ട്. അപ്പോൾ പാരൻറ്റിങ്ങിൻ്റെ വീഡിയോ തേടി, പുസ്തകം തേടി നടക്കാറുണ്ട് നമ്മൾ. നല്ല കാര്യമാണ് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ആ കൂട്ടത്തിൽ സമാന്തരമായൊരു വായന നടത്തേണ്ടതാണ് നമ്മൾ. ഖുർആനിൽ എന്തെങ്കിലും ഇത് സംബന്ധിയായിട്ടുണ്ടോ? ധാരാളമുണ്ട്. അതിൽപ്പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഉദാഹരണം. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം, അദ്ദേഹം നബിയാണെന്ന അഭിപ്രായമുണ്ട്. ഏതായാലും വലിയ വലിയായിരുന്നു. അദ്ദേഹം തൻ്റെ മകനോട് ഉപദേശിക്കുന്ന ഒരുപാട് ഉപദേശങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്തെടുത്തെടുത്ത് എണ്ണി എണ്ണി പറയുന്നുണ്ട്. നമ്മളത് വായിച്ചു നോക്കണം, ഉൾക്കൊള്ളണം. നടക്കുന്നതിനെക്കുറിച്ച്, സംസാരിക്കുന്നതിനെക്കുറിച്ച്, അള്ളാഹു എന്ന തൻ്റെ സൃഷ്ടാവായ സ്വത്വത്തെക്കുറിച്ചുള്ള ബോധം, ബോധ്യം, വിശ്വാസമായി കുട്ടിയുടെ മനസ്സിൽ, മകൻ്റെ മനസ്സിൽ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചൊക്കെ അതിമനോഹരമായ രൂപത്തിൽ ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ തൻ്റെ മകനോട് ഉപദേശിക്കുന്നുണ്ട്. ഇങ്ങനെ ജീവിതത്തിൻ്റെ അർത്ഥം നമ്മൾ ബോധ്യപ്പെടുകയും, നമ്മുടെ കുഞ്ഞ്, നേരത്തെ ഞാൻ പറഞ്ഞു, ആരും തോൽക്കാൻ വേണ്ടി വന്ന ആളുകളല്ല, വിജയിച്ചു വന്ന ആളുകളും കൂടിയാണ്. എന്തായിരുന്നു കുഞ്ഞുങ്ങളുടെ വിജയം? നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾ വലിയൊരു മത്സരത്തിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെവിടെയായിരുന്നു മത്സരം? ഇപ്പോൾ നിങ്ങൾ പറയും എൻ്റെ മകൻ ബാക്ക് ബെഞ്ചിലാണ് ഇരിക്കുന്നത്, അവൻ ഓട്ടമത്സരത്തിൽ ഒരാൾ കൂടെ ഓടാൻ നിന്നാൽ അവൻ പിറകിലായിപ്പോവും, അവനെ കടയിലേക്ക് പറഞ്ഞയച്ചാൽ അവൻ കൊണ്ടുവരുന്നത് വസ്തുക്കൾ മാറിപ്പോകും, കൊള്ളരുതാത്തവനാണ്, പഠിക്കാത്തവനാണ്, മണ്ടനാണ്, മടയനാണ് എന്നൊക്കെ കുഞ്ഞിനെക്കുറിച്ച്, മക്കളെക്കുറിച്ച് നമ്മൾ തന്നെ ചിലപ്പോൾ പറഞ്ഞു പോകും. പക്ഷേ നമ്മുടെ കുഞ്ഞ്
ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് വലിയ മത്സരം നടന്ന വേദിയിൽ പങ്കെടുക്കുകയും ആ വലിയ മത്സരത്തിൽ ചെറിയ മത്സരമൊന്നുമല്ല അതായത് ഉമ്മയുടെ ഗർഭാശയത്തിൽ നടന്ന മത്സരം നമ്മുടെ ഉപ്പയിൽ നിന്ന് ഞാനും നിങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ഉപ്പയിൽ നിന്ന് വേർപെട്ട് ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് കടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവിടെ ഒരു മത്സരം നടന്നു സയൻസ് ബയോളജിയിൽ നമ്മളത് പഠിക്കുന്നുണ്ട് ആദ്യമായി കടന്നു വരുന്ന പുരുഷ ബീജത്തെ മാത്രമാണ് ഒരാളെ മാത്രമാണ് സ്ത്രീ ബീജം സ്വീകരിക്കുന്നത് അതിനിടയിൽ കടന്നു പോകുന്ന ആ വഴിയിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോശങ്ങൾ അല്ലെങ്കിൽ ബീജങ്ങൾ തമ്മിൽ ഉരസുകയും തട്ടിമുട്ടി വീണുപോകുകയും ചത്തുപോകുകയും ഒക്കെ ചെയ്യുന്നു മണിക്കൂറുകൾക്ക് ശേഷം ആദ്യമായി സ്ത്രീ ബീജത്തെ കണ്ടുപൊട്ടുന്ന ആ ബീജമാണല്ലോ ഞാനും നിങ്ങളും കുഞ്ഞായി പിറന്നത് എൻ്റെയും നിങ്ങളെയും കുഞ്ഞുങ്ങളും മക്കളും അങ്ങനെ തന്നെയാണ് പിറന്നത് അപ്പോൾ നമ്മുടെ മക്കൾ മത്സരിച്ചു വലിയ മാരത്തോൺ മത്സരം മത്സരിച്ചു ആ മത്സരത്തിൽ ഒന്നാമനായി ഉമ്മയുടെ ഗർഭാശയത്തിൽ കുഞ്ഞായി പിറവിയെടുത്തു അതുമുതൽ തുടങ്ങുന്നുണ്ട് അല്ലെങ്കിൽ അതിന് മുമ്പേ തുടങ്ങുന്ന ചില ഏരിയ ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ ശരീരത്തെ വൃത്തിയാക്കുകയും നമ്മുടെ മനസ്സിനെ വൃത്തിയാക്കുകയും നമ്മുടെ കഴിക്കുന്ന ഭക്ഷണം പോലും വൃത്തിയാവിരിക്കുകയും ചെയ്ത് ഏറ്റവും പാകപ്പെട്ട രൂപത്തിൽ ഞാനും നിങ്ങളുമായി തീരുമ്പോൾ നമ്മുടെ കുഞ്ഞ് അതിനു മുകളിലും പാകമായ രൂപത്തിൽ മാറുന്നു എന്ന വലിയ സന്തോഷം നമ്മളിവിടെ തിരിച്ചറിയുകയും നമ്മുടെ കുട്ടിക്ക് ഒരുപാട് കഴിവുകളുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പഠിക്കാത്തവൻ കഴിവില്ലാത്തവനാണ് നമ്മൾ വിചാരിക്കുന്നത് ഒരുപാട് കുട്ടികൾ എൻ്റെ കുട്ടിയുടെ ക്ലാസ്സിലെ കുട്ടികൾ പാട്ട് പാടും പക്ഷെ എൻ്റെ കുട്ടി പാട്ട് പാടില്ല എൻ്റെ ക്ലാസ്സിലെ കുട്ടിയുടെ എൻ്റെ കുട്ടിയുടെ ക്ലാസ്സിലെ മുഴുവൻ ഒരുപാട് കുട്ടികൾ നന്നായി ചിത്രം വരയ്ക്കും എൻ്റെ മകൻ ചിത്രം വരയ്ക്കില്ല എൻ്റെ മകൾ ചിത്രം വരയ്ക്കില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകം ഒരുപാട് മുന്നോട്ട് പോയപ്പോൾ പഠനങ്ങൾ നടന്നപ്പോൾ ബുദ്ധിയുടെ ഒരുപാട് തലങ്ങൾ ഇവിടെ മുന്നിൽ വന്നിട്ടുണ്ട് നിങ്ങൾ തന്നെ നോക്കൂ ലോകത്ത് മുന്നിൽ നിൽക്കുന്ന പല ആളുകളും ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ഉദാഹരണം അദ്ദേഹം സ്പോർട്സ് മാനാണ് അതേപോലെ ബിൽ ഗേറ്റ്സ് അതുമല്ലെങ്കിൽ റൊണാൾഡ് ട്രംപ് നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ പിണറായി വിജയൻ ഉമ്മൻചാണ്ടി ഇവരൊക്കെ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇനി നമ്മുടെ മതപരമായ രംഗത്ത് നമ്മളൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പാണക്കാട് സയ്യിദന്മാർ നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള മേയത്തുൽ ഉലമയുടെ മഹന്മാരായ ഉസ്താദ്മാർ നേതാക്കന്മാർ ഇവരൊക്കെ മുൻനിരയിലേക്ക് വന്നത് എല്ലാവരും ചിത്രം വരയ്ക്കുന്നവരും സ്പോർട്സും പാട്ടുപാടുന്നവരും ആയതുകൊണ്ടല്ല മനുഷ്യർക്ക് പല തരത്തിൽ ബുദ്ധിയുണ്ട് മനുഷ്യന് ഒരുപാട് തരത്തിൽ ബുദ്ധിയുണ്ട് 8ഓ 9ഓ 10ഓ തരത്തിൽ ബുദ്ധിയെ ഇന്ന് സയൻസ് അളന്നിട്ടുണ്ട് ഇതിലേതു തരത്തിലുള്ള ബുദ്ധിയാണ് എൻ്റെ കുട്ടിക്കുള്ളത് ഈ ഒരു തിരിച്ചറിവിന് നമ്മൾ വളരെ നേരത്തെ നമ്മുടെ കുട്ടികളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം നിരീക്ഷണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു ഈ നിരീക്ഷണം എന്നത് കുട്ടി നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പണിയാണ് നമ്മൾ വേണ്ടാത്തതോ വേണ്ടിയതോ നല്ലതോ ചീത്തയോ വാക്കോ പ്രവൃത്തികളോ ആംഗ്യങ്ങളോ ചേഷ്ടകളോ പെരുമാറ്റങ്ങളോ നടത്തുമ്പോൾ അതൊക്കെയും ഒപ്പിയെടുക്കാൻ കോപ്പിയടിക്കാൻ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധം ഒരു ഉമ്മക്ക് ഒരു ഉപ്പയ്ക്ക് വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് ഉമ്മമാരാണ് നിങ്ങളാണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ സമയം കുട്ടികളോടൊപ്പം ചെലവഴിക്കുന്നവർ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന വാക്ക് നമ്മുടെ പെരുമാറ്റം നമ്മൾ എന്താണോ ചെയ്യുന്നത് പോലും ഇപ്പം സംഗീതജ്ഞനാവാൻ യൂറോപ്പിലും അമേരിക്കയിൽ നിന്നൊക്കെ ചില പഠനങ്ങൾ കുട്ടിയെ പാട്ട് പാടിക്കുന്നവനാകണമെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്താൽ മതി ഗർഭിണിയായ ഭാര്യയെ ഗർഭാവസ്ഥയുടെ പ്രധാന ഘട്ടങ്ങളിൽ സംഗീത സാന്ദ്രമായ ഒരു ഹാളിൽ കൂടുതൽ സമയം ചിലവഴിച്ചാൽ ആ കുഞ്ഞ് ഒരു സംഗീതജ്ഞനായി വളരും ആ കുഞ്ഞ് സംഗീതജ്ഞനായി മാറി വരും നേരെ തിരിച്ചുമുണ്ട് ഏറ്റവും വൾഗറായ വൃത്തികെട്ട മോശപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഗർഭാവസ്ഥയിലുള്ളൊരു പെണ്ണ് വളരുന്നതെങ്കിൽ ജീവിക്കുന്നതെങ്കിൽ സമയം കഴിച്ചു കൂട്ടുന്നതെങ്കിൽ ആ കുട്ടിക്കും ഈ സ്വാധീനമുണ്ടാകും ഒരു മദ്രസയിലെ ഒരു രണ്ടാം ക്ലാസ്സിലെ ഒരു അനുഭവമുണ്ട് അതിങ്ങനെയായിരുന്നു ഒരു കുട്ടി തൻ്റെ രക്ഷിതാവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അത് മദ്രസയിൽ നിന്ന് കിട്ടിയതായിരുന്നു കുട്ടിയോട് ഉസ്താദ് ചോദിച്ചു നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ ഉപ്പയെന്നും ഉമ്മയെന്നും ഉസ്താദെന്നും വല്യപ്പ എന്നും ഒക്കെ മറുപടി പറഞ്ഞു പക്ഷെ അക്കൂട്ടത്തിൽ ഒരു കുട്ടി പറഞ്ഞത് ഒരു സിനിമ ആക്ട്രസിൻ്റെ പേരായിരുന്നു ഇത് രക്ഷിതാവിനെ വിളിച്ച് അധ്യാപകൻ ചോദിച്ചു എങ്ങനെ നിങ്ങളെ മോന് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലായത്
നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇതിൽ ഏറ്റവും വലിയൊരു സംഗതി എന്താ എന്ന് ചോദിച്ചാൽ ഈ സഹോദരി ഈ കുഞ്ഞിനെ ഗർഭം ധരിച്ച സമയത്ത് കൂടുതൽ പ്രയാസകരമായതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടേഴ്സ് പറഞ്ഞു നിങ്ങൾ ബെഡ് റെസ്റ്റ് വേണം പ്രസവം വരെ നിങ്ങൾ വിശ്രമിക്കുകയാണ് വേണ്ടത് സാധാരണഗതിയിൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾ വിശ്രമിക്കുമ്പോൾ ചെറുപ്പക്കാരി പെൺകുട്ടികൾ വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ വിശ്രമിക്കില്ല അവർ മൊബൈലെടുക്കും അല്ലെങ്കിൽ ടി വി ഓൺ ചെയ്ത് വെച്ച് കാണും അങ്ങനെ ഒരുപാട് സമയം ഇത് രണ്ടും മാറി മാറി കണ്ടപ്പോൾ ഈ സഹോദരിക്ക് ഇഷ്ടമുള്ള ആക്ട്രസിൻ്റെ സിനിമകളും സീരിയലുകളും കൂടുതലായി കണ്ടു ഇത് കുട്ടി നമ്മളറിയാതെ നമ്മുടെ പ്ലാസൻ്റെ വഴി നമ്മുടെ പൊക്കുൾ കുടി കൊടി വഴി നമ്മൾ ഈ കുട്ടിയുടെ ഭക്ഷണം പോകുന്ന കൂട്ടത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ചിന്തയും നമ്മുടെ മനസ്സിൽ വരുന്ന നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന ഹോർമോണുകൾ പോലും കുട്ടിയെ ബാധിക്കുന്നത് കൊണ്ട് കുട്ടിയുടെ മനസ്സിൽ മെല്ലെ മെല്ലെ ഈ സിനിമാ നടിയോടുള്ള ആഗ്രഹം വന്നു ഇത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെയാണ് ഗർഭാശയം മുതൽ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ കാലം മുതൽ ഒരു കുട്ടി നന്നാവുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട റോള് ഉമ്മക്കുണ്ടെന്നും ഉമ്മ ഇത് തിരിച്ചറിയുന്നിടത്താണ് ഉമ്മയുടെ വിജയം ആദ്യം ഒരു പ്രസവം നടന്നു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു രണ്ടാമതൊരു കുട്ടി ഉണ്ടാകുന്നു സത്യത്തിൽ പലരും പറയാറുണ്ട് രണ്ടാം കുഞ്ഞുണ്ടാകുമ്പോഴാണ് ഒരു പെർഫെക്റ്റായ ഉമ്മ ഉണ്ടാവുക കാരണം രണ്ട് കുഞ്ഞുങ്ങളെയും പരിഗണിക്കണം രണ്ടാളുകളെയും പരിഗണിച്ചുകൊണ്ട് വേണം ചില കുഞ്ഞുങ്ങൾ രണ്ട് വയസ്സായല്ലെങ്കിൽ മൂന്ന് വയസ്സായ കുഞ്ഞുമുണ്ട് രണ്ട് മാസമായ കുഞ്ഞുമുണ്ട് എങ്കിൽ എന്ത് ചെയ്യും വലിയ കുഞ്ഞ് ചെറിയ കുഞ്ഞിനെ കടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ തൊട്ടിലയിൽ നിന്നും ഉന്തിയിട്ടു കട്ടിലിൽ നിന്നും താഴെയിട്ടു ഇത് വലിയൊരു പ്രയാസമായി പരാതിയായി ഉസ്താദിനോടോ വരുന്നവരോടോ പറയും ഇന്ന് എൻ്റെ മൂത്ത കുട്ടി ചെറിയ കുട്ടിയെ മുഖത്ത് കടിച്ചു ഇതാ കണ്ടു അടയാളം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് നേരത്തെ നമ്മൾ ഉണർത്തി രണ്ടാമത്തെ കുഞ്ഞ് പിറക്കുമ്പോഴാണ് നല്ല ഉമ്മയായി മാറുക നല്ല ഉപ്പയായി മാറുക ചില ഉപ്പമാർക്ക് അല്ലെങ്കിൽ വല്യുപ്പമാർക്ക് വല്യുമ്മമാർക്കുള്ളൊരു സ്വഭാവമാണ് ചെറിയ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വലിയ കുട്ടിയോട് പറയും നിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് പുതിയ കുഞ്ഞുവാവെ കിട്ടിയിട്ടുണ്ട് ഇത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഷോക്കാണ് സ്ട്രോക്ക് കൊടുക്കേണ്ടതിന് പകരം ഷോക്ക് കൊടുത്താൽ കിസ് കൊടുക്കേണ്ടതിന് പകരം കിക്ക് കൊടുക്കുന്നത് പോലെയാണിത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടി തൻ്റെ മനസ്സിൽ ഉപബോധ മനസ്സിലേക്ക് ഒരു മെസ്സേജ് കൊടുത്തു എനിക്കിതുവരെ കിട്ടിയിരുന്ന ഉമ്മയിൽ നിന്നോ ഉപ്പയിൽ നിന്നോ കിട്ടിയിരുന്ന ലാളന സ്നേഹം അഫെക്ഷൻ ഇത് കട്ടുകൊണ്ടുപോകാൻ തട്ടിപ്പറിച്ചു കൊണ്ടുപോകാൻ പുതിയൊരാൾ വന്നിരിക്കുന്നു ഈ കുഞ്ഞു വാവ എൻ്റെ ശത്രുവാണ് അപ്പോൾ കുട്ടിയോട് ദേഷ്യം വരുന്നു ഉമ്മ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകൾ കൂടെ ഇല്ലാത്ത സമയത്ത് കുഞ്ഞ് ചെറിയ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നു കടിക്കുന്നു മറിച്ചിടുന്നു തല്ലുന്നു വേദനിപ്പിക്കുന്നു കരയിപ്പിക്കുന്നു കുട്ടികൾ രാത്രിയിൽ മൂത്രമൊഴിക്കുന്നത് പോലും അങ്ങനെ ഒരു ടെൻഡൻസിയുടെ ഭാഗമാണ് എല്ലാ മൂത്രമൊഴിക്കലും അങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നില്ല രണ്ടാമത്തെ കുഞ്ഞുണ്ടാകുമ്പോഴാണ് മൂത്ത കുഞ്ഞു മൂത്രമൊഴിക്കാൻ തുടങ്ങുന്നത് എന്നൊരു സത്യമാണ് അത് ആ കുട്ടിയെ നമ്മൾ ശ്രദ്ധിക്കുന്നതിൽ വീഴ്ച വരുന്നതുകൊണ്ടാണ് എന്താ ചെയ്യേണ്ടത് ഈ മുതിർന്ന കുട്ടിയോട് പറയേണ്ടത് നമുക്കൊരു കുഞ്ഞുവാവ ഉണ്ടായിരിക്കുന്നു ആ കുഞ്ഞുവാവ നിൻ്റെ വാവയാണ് നീ കുഞ്ഞിനെ നന്നായി നോക്കണം സ്നേഹിക്കണം ഭക്ഷണം കൊടുക്കണം അവന് പറ്റാവുന്ന രൂപത്തിൽ അവന് ചെയ്യേണ്ട സഹായങ്ങളുടെ ലിസ്റ്റ് ഇടയ്ക്കിടെ പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത് അതിന് പകരം ഗർഭിണിയാകുമ്പോൾ തന്നെ ഉമ്മയുടെ വയറ്റിലൊരു കുഞ്ഞുവാവയുണ്ട് ആ വാവ വന്നാൽ പിന്നെ ഞങ്ങൾക്ക് നിന്നെ വേണ്ടി വരില്ല നിന്നെ ഞങ്ങൾ ഉപേക്ഷിക്കും നിന്നെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഫ്രീ ആയി കിട്ടിയതാണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണ് നിന്നെ പുഴയിൽ നിന്ന് കിട്ടിയതാണ് തോട്ടിൽ നിന്ന് കിട്ടിയതാണ് എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ കുട്ടികളോട് പറയാറുണ്ട് ഇങ്ങനെയൊന്നും പറയാതിരിക്കുക എന്നത് പാരൻറ്റിങ്ങിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അതിപ്രധാനപ്പെട്ട അപ്പോൾ കുട്ടികൾക്കുണ്ടാവേണ്ട ഒരുപാട് ഗുണങ്ങളുണ്ട് സ്നേഹവും സഹാനുഭൂതിയും കാരുണ്യവും സാമൂഹിക പ്രതിബദ്ധതയും ഇതൊക്കെ കുഞ്ഞുങ്ങളിൽ ഉണ്ടായി വരണമെങ്കിൽ ഇതിന് പാകമായ രൂപത്തിൽ നമ്മൾ മാറണം അതേസമയത്ത് സാമൂഹ്യ വിരുദ്ധതയും ശത്രുതാ മനോഭാവവും പേടിയും ഉത്കണ്ഠയും വിഷാദവും ആത്മവിശ്വാസമില്ലായ്മയും ഒക്കെയാണ് വളർന്നു വരുന്നതെങ്കിൽ ഇത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ഇതൊക്കെയും നമ്മൾ ഉണ്ടാക്കി തീർക്കുന്നതാണ് അപ്പോൾ കുട്ടിയെ നല്ല കാര്യത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുക കുട്ടിക്ക് നന്നായി സ്നേഹം നൽകുക കുട്ടിയെ നമ്മൾ പരിഗണിക്കുക കുട്ടിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക ഇതൊക്കെ നിരന്തരം സ്നേഹിക്കാത്ത കുഞ്ഞുങ്ങളെ സ്നേഹിക്കാത്ത ആരുമില്ല പക്ഷെ അത് പറയാനുണ്ടോ ഉണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചാൽ പോരെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് കുഞ്ഞുങ്ങളോട് ഇടക്കിടയം വായ തുറന്ന് പറയണം ഉപ്പച്ചയ്ക്ക് ഉമ്മച്ചയ്ക്ക് നിന്നെ ഇഷ്ടമാണ്
അതുകൊണ്ടല്ലേ ഇനി ഇങ്ങനെയൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു തന്നത്, അന്ന് നമ്മൾ ടൂറ് കൊണ്ടുപോയപ്പോൾ നിനക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തന്നത് എന്ന നല്ല കാര്യങ്ങൾ കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം. കുട്ടികൾ വാശി പിടിക്കാതിരിക്കാൻ, കുട്ടികൾ ദുർവാശിക്കാരാവാതിരിക്കാൻ അത് അതിപ്രധാനമാണ്. കുട്ടികളിൽ ഉണ്ടാവേണ്ട സാധനങ്ങൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, കുട്ടികളിൽ ഉണ്ടാവേണ്ട സ്വഭാവ ഗുണങ്ങളെ വളർന്നു വരാൻ പാടുള്ളൂ, അതിനപ്പുറത്തേക്കുള്ളതിനെ നമ്മൾ ഇല്ലായ്മ ചെയ്യും. അപ്പോൾ കുട്ടിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? കുട്ടിയോട് പെരുമാറേണ്ടത് ബഹുമാനപ്പെട്ട ദീനിൻ്റെ മഹാന്മാരായവർ പറഞ്ഞു വെച്ചു. എന്താ പറഞ്ഞു വെച്ചിട്ടുള്ളത്? ലായിബ് ഇബ്നു കസബ, നീ നിൻ്റെ കുഞ്ഞിനോട് 7 വർഷം കളിക്കണം. ഔ ഉസ്താദെ, അല്ലെങ്കിൽ ടീച്ചറെ, നിങ്ങൾക്ക് പറയാം ഞങ്ങളെ കുട്ടികളുടെ കൂടെ കളിക്കാനോ, കളിച്ചേ മതിയാകൂ, കുട്ടികളുടെ കൂടെ കളിക്കണം. ലായിബ് ഇബ്നു കസബ 7 വർഷം കളിക്കണമെന്നാണ്. സത്യത്തിൽ നോർവേ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ 7 വർഷത്തിന് ശേഷം മാത്രമാണ് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുള്ളൂ. നമ്മുടെ നാട്ടിൽ 3.5 വയസ്സ് പ്രീ പ്രൈമറി സ്കൂളൊക്കെ വന്നു എന്നല്ലാതെ പല രാജ്യങ്ങളിലും 5 വയസ്സ്, 6 വയസ്സ്, ചിലയിടത്തൊക്കെ നേരത്തെ പറഞ്ഞ പോലെ 7 വയസ്സിൽ ആ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് ഉപ്പയുടെ ഉമ്മയുടെ അടുത്തുനിന്ന് പുറത്തേക്ക് വിടുന്ന ഏർപ്പാടുള്ളൂ. അപ്പോൾ 7 വർഷം കുട്ടിയുടെ കൂടെ കളിക്കണം. പിന്നീടുള്ള 7 കൊല്ലം വഅദ്ദി ബഹുസബ, 7 വർഷം കുട്ടിക്ക് അദബ്, മര്യാദ, ചിട്ട, ശീലം പഠിപ്പിക്കേണ്ടതാണ്. അദബിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ചിട്ട, ശീലം, ക്രമം, അച്ചടക്കം, സംസ്കാരം എന്നൊക്കെയുണ്ട്. അപ്പോൾ ജീവിതത്തിൻ്റെ ചിട്ടയും ക്രമവും അച്ചടക്കവും മര്യാദയും ഒക്കെ പഠിപ്പിക്കേണ്ട കാലഘട്ടമാണ് സത്യത്തിൽ 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള ഈ കാലഘട്ടങ്ങളിൽ. ഈ കാലഘട്ടത്തിൽ കുട്ടിക്ക് കൊടുക്കുന്ന നമ്മുടെ എഡ്യൂക്കേഷൻസ്, നിർദ്ദേശങ്ങൾ, ഇർഷാദാത്ത്, നേരത്തെ പറഞ്ഞ പോലെ ഗൈഡ് ലൈൻസ് വളരെ കൃത്യമായി കുട്ടികളെ നമ്മളിങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കുട്ടി കല്യാണ വീട്ടിൽ കസേരകൾക്കിടയിലൂടെ നടന്ന് ഒഴിവാക്കിയ ഡിസ്പോസിബിൾ ക്ലാസ്സുകൾ പെറുക്കിക്കൊണ്ടുവരുന്നു. നമ്മളതിനെ വളരെ മോശമായി കാണുന്ന ആളുകളുണ്ടാകും ചിലപ്പോൾ. അതിനെ രസകരമായി ആസ്വദിച്ചതിന് ശേഷം കുട്ടിക്ക് നല്ല രൂപത്തിൽ ആ എടുത്ത ഗ്ലാസ്സുകളെ മനോഹരമായി അവിടെ വെച്ചിട്ടുള്ള, ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ കുട്ടയിലേക്ക് കൊണ്ടുപോയി ഇടാനുള്ള എഡ്യൂക്കേഷൻ നമ്മൾ കൊടുത്തു നോക്കൂ, കുട്ടിക്ക് വളരെ സന്തോഷമാകും. അതിന് പകരം നമ്മൾ കുട്ടിയോട് അത് പിടിച്ചു വാങ്ങി വലിച്ചെറിയുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ നമ്മളോടൊരു ഇഷ്ടക്കേട്, ഒരു പൊരുത്തക്കേട് തോന്നുകയും അത് മറ്റൊരു രൂപത്തിലേക്ക് മാറി വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ കുഞ്ഞുങ്ങൾ നമ്മുടേതാണ്, കുഞ്ഞുങ്ങൾ നാളെയുടെ വാഗ്ദാനമാണ്. കുഞ്ഞ്, എൻ്റെ മകൻ, നാളെ എൻ്റെയും ഈ സമൂഹത്തിൻ്റെയും ഭാഗതയെ നിർണയിക്കേണ്ടവനാണ്. ഇവൻ്റെ ഉള്ളിൽ വലിയൊരു കഴിവുണ്ട്. ആ കഴിവിനെ പരിപോഷിപ്പിക്കാനുള്ള ഏറ്റവും ഉദാത്തമായ ഒരു അമാനത്ത് എൻ്റെ കയ്യിൽ അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്നു, എൻ്റെ കയ്യിൽ ദാനമായി തന്നിരിക്കുന്നു എന്ന വലിയൊരു ബോധ്യത്തോടെ നമ്മൾ അള്ളാഹുവിനടുത്ത് ആശി റബ്ബന ഹബലന മിന സുവാജിന വദുരിയാതിന ഖുറത്ത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന. ഇമാമ, പടച്ചവനെ, എൻ്റെ സന്താനങ്ങളെയും എൻ്റെ ഇണയെയും നീ എനിക്ക് സൗഭാഗ്യമായി തരണം. അവനെ സന്തോഷമുള്ളവനാക്കി, ഖുറത്ത അയ്നാക്കി മാറ്റണം. എൻ്റെ കണ്ണിന് കുളിർമ ചെയ്യ. എന്താണ് കണ്ണിൻ്റെ കുളിർമ? സഹോദരിമാരെ, വളരെ പ്രധാനപ്പെട്ട കണ്ണിൻ്റെ കുളിർമ, അയ്യക്കൂന വലതുക സ്വാലിഹ, അയ്യക്കൂന സൗജതുക ഔ സൗജുക സ്വാലിഹ, നിൻ്റെ ഭാര്യ, നിൻ്റെ ഭർത്താവ് സ്വാലിഹായി മാറുക, നിൻ്റെ കുഞ്ഞ്, നിൻ്റെ സന്താനം സ്വാലിഹായി മാറുക. അയ്യക്കൂന മുത്തി അല്ലില്ല, അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആളായി മാറുന്നു. ബാപ്പ പറയാതെ, ഉമ്മ പറയാതെ ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ കുഞ്ഞ് ഒളു എടുത്ത് നമസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു. മഗരിബ് ബാങ്ക് കൊടുക്കുമ്പോൾ, അല്ലെ, മഗരിബ് നിസ്കരിച്ചു കഴിഞ്ഞാൽ തബാറക്ക സൂറത്തോതനം, വാക്കിയ സൂറത്തോതനം, ഉപ്പ ഉമ്മ നിർദ്ദേശിക്കേണ്ടതില്ല. ആ രൂപത്തിലേത് നമ്മുടെ കുഞ്ഞ് പാകപ്പെടുന്നു എങ്കിൽ അതാണല്ലോ സ്വലാഹയ്യത്ത്, അതാണല്ലോ നമ്മുടെ കണ്ണിൻ്റെ കുളിർമ. അല്ലാതെ കുട്ടി A+ നേടിയിട്ട് കുട്ടിയുടെ ഫോട്ടോ ബസ് സ്റ്റാൻഡിൽ ഒട്ടിച്ചു വെക്കുക എന്നതും, നമ്മുടെ കുട്ടിയുടെ ഫോട്ടോ പത്രത്തിൽ അച്ചടിച്ച് വരിക എന്നതുമൊന്നുമല്ല. അതിനൊക്കെ ചിലപ്പോൾ ചെറിയ രൂപത്തിൽ ഉണ്ടായേക്കാം, പക്ഷേ സമ്പൂർണ്ണമായി അള്ളാഹു ഇഷ്ടപ്പെടുന്നവനായി എൻ്റെ കുഞ്ഞ് വളരുന്നു എന്നുള്ളതാണ് ഖുറത്ത് ഐൻ. ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഖുറത്ത് ഐനായി എൻ്റെ കുട്ടിയെ, എൻ്റെ മകന്, എൻ്റെ മകളെ മാറ്റാൻ ഞാൻ എന്തൊക്കെ പ്രിക്കോഷൻസ്, ഏതൊക്കെ രൂപത്തിൽ ഞാൻ മുൻകരുതലെടുക്കണം, ഞാൻ എന്തെല്ലാം രൂപത്തിൽ പാകപ്പെടണം, എനിക്കെന്തെങ്കിലും കുറവുകളുണ്ടോ എന്നന്വേഷിച്ച് തൻ്റെ കുറവുകൾ അന്വേഷിക്കുകയും ആ കുറവുകൾ നികത്തുകയും ചെയ്ത് തൻ്റെ കുഞ്ഞിന് അവൻ്റെ വളർച്ചാഘട്ടത്തിൽ എല്ലാ രൂപത്തിലും സഹായകരമാവുന്ന ഒരു മെൻറ്ററായി, ഒരു ഉപദേശകനായി, ഒരു നല്ല വഴി പറഞ്ഞു കൊടുക്കുന്ന ആളായി,
സാധാരണ ഒരു ഉപദേശകനല്ല അതിനപ്പുറത്തേക്ക് കുഞ്ഞ് ആവേണ്ട ലക്ഷ്യബോധം നിർണയിച്ചു കൊടുത്ത് അതിനുള്ള സ്റ്റെപ്പ് വരച്ചു കൊടുക്കുന്ന കൃത്യമായ ഒരു ഗൈഡായി രക്ഷിതാവ് ഉമ്മ നമ്മൾ മാറുമെങ്കിൽ നമ്മുടെ കുഞ്ഞ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും നമ്മളെ വിട്ട് എങ്ങോട്ടും പോവില്ല നമ്മൾ ആ കുഞ്ഞിൻ്റെ പിറകോടി സങ്കടപ്പെടേണ്ടി വരില്ല അല്ലാഹു നമ്മളെ കുഞ്ഞുങ്ങളെ നന്നാക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി